ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മുടെ ആർമി ഓണേഴ്സ് കോപ്സ്, ട്രേഡ്സ്മാൻ, ഫയർമാൻ എന്നീ റിക്രൂട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അതായത്, നിലവിൽ ലഭിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ്, അതായത് ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ്, അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡുകൾ ഉടൻ തന്നെ റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് വന്നതിന് ശേഷം ഒരുപാട് കാൻഡിഡേറ്റ് ചോദിക്കുന്നുണ്ട് നമുക്ക് എവിടെയായിരിക്കും ഈ ഒരു ഫിസിക്കൽ സെൻറ്റർ കിട്ടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോർത്ത് അതേൺ റീജിയൻ തമിഴ്നാട്ടിൽ വെച്ചാണ് ഫിസിക്കൽ എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുന്ന ടൈമിൽ പ്രിഫറൻസ് ഫുള്ള് വരുന്നത് നോർത്തിലേക്കാണ്. അപ്പോൾ ഇന്ത്യയിൽ എവിടെയായിരുന്നാലും, ഇന്ത്യയിൽ എവിടെ വെച്ച് ഫിസിക്കൽ നടന്നാലും കാൻഡിഡേറ്റ്സ് എല്ലാവരും തന്നെ പോകാനായിട്ട് റെഡിയായിരിക്കുക. അപ്പോൾ ഇന്ത്യയിൽ എവിടെ വേണോ, തമിഴ്നാട്ടിലായിരിക്കാം ഇല്ലെങ്കിൽ പൂനെയിൽ വെച്ചായിരിക്കാം, എവിടെ വെച്ച് വേണോ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് നടക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കാൻഡിഡേറ്റ്സ് എവിടെയായിരുന്നാലും റിക്രൂട്ട്മെൻറ്റിന് പോകാനായിട്ട് തയ്യാറായിരിക്കുക. രണ്ടാമതായി, കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഇപ്പോഴേ തന്നെ നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. പറയുന്ന ഈ ഒരു ഡോക്യുമെൻറ്റ്സ് എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായും സെറ്റ് ചെയ്യേണ്ടതാണ്. അതായത്, നമ്മുടെ SSLC സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസായി കൊടുത്തിട്ടുള്ള, അപ്പോൾ പ്ലസ് ടു ഡിഗ്രി കൊടുത്തിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ നിർബന്ധമായും കൊണ്ടുവരാൻ മാൻഡറ്ററി എന്ന് പറയുന്നുണ്ട്. അതായത്, നിർബന്ധമായും നമ്മൾ അവിടെ ഹാജരാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവിടെ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് SC ST OBC EWS കൊടുത്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈ ഒരു കാറ്റഗറിയുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളവിടെ ഹാജരാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ആർമി റിക്രൂട്ട്മെൻറ്റ് പോയപ്പോൾ തന്നെ ഒരുപാട് കാൻഡിഡേറ്റ്സ് പറഞ്ഞിരുന്നത് കോളേജിലിരിക്കുകയാണ്, അതുകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുടെ അവസരം നഷ്ടപ്പെട്ടു. ചിലർക്ക് ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബൈ ചാൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഇതിപ്പോൾ നോർത്തിൽ വെച്ചൊക്കെയാണ് റിക്രൂട്ട്മെൻറ്റ് എങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള റിസ്ക് എടുക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ 10-ാം ക്ലാസ്, +2, അതുപോലെ തന്നെ ഡിഗ്രി വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി, അല്ലെങ്കിൽ ഡിപ്ലോമയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്ലോമ തുടങ്ങിയ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഇതിൽ മാൻഡറ്ററി അവർ പറയുന്നുണ്ട് ഈ ഒരു ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം അവിടെ കാണിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം എല്ലാം കാണിട്ട് ശ്രദ്ധിക്കുക. 1 വർഷമാണ്, അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടാണെങ്കിൽ 6 മാസമാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് എനിക്ക് തോന്നുന്നു നൽകുന്ന വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓൺലൈൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 3 വർഷമാണെന്ന് തോന്നുന്നു, ഓഫ്ലൈൻ ആണെങ്കിൽ 6 മാസം തോന്നുന്നു ടൈം. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പുതിയത് ആവശ്യമാണെങ്കിൽ പുതിയ എടുക്കുക, ഇല്ലെങ്കിൽ പഴയത് മതിയാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നത്. അപ്പോൾ എന്തായാലും അഡ്മിറ്റ് കാർഡ് ഉടൻ തന്നെ റിലീസ് ചെയ്യുന്നതാണ്. April-May മാസങ്ങളിലായിട്ടായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റ് നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനു മുമ്പായി തന്നെ എല്ലാ കാൻഡിഡേറ്റ്സും നന്നായിട്ട് പ്രിപ്പയർ ആയിരിക്കുക. ഇന്ത്യയിൽ എവിടെ വെച്ച് റിക്രൂട്ട്മെൻറ്റ് നടന്നാലും അതിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിരിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എന്നെ എഴുതി വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്.